ഇത് ഈ പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ഓതാനുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ്, ഖുർആൻ ഓതുന്നതിന്റെ മുമ്പ് മൊത്തത്തിലുള്ള കൽപ്പനയാണ്, നിസ്കാരത്തിലായാലും അല്ലെങ്കിലും ഖുർആൻ ഓതും തുടങ്ങുന്നതിന്റെ മുമ്പേ പിശാചിൽ നിന്ന് രക്ഷ ചോദിക്കണം എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ ഒരു തത്വമാണ്. അല്ലാഹു തആല പറയുന്നു സൂറത്തുൽ നഹ്ല് 97-ാമത്തെ ആയത്തിൽ, ഫഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഫഇദാ ഖറഅത്തൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യാനൊരുങ്ങുമ്പോൾ, ഫസ്തഈദ് ബില്ലാ, അല്ലാഹുവിനോട് നീ കാവൽ ചോദിക്കണം, മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം. ഇത് നിസ്കാരത്തിനകത്തും പുറത്തൊക്കെ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ അഴൂദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം പഠിച്ചവന്റെ മുമ്പിൽ നിസ്കാരത്തിൽ പറയുമ്പോഴും ഏത് സമയത്ത് പറയുമ്പോഴും അതിന്റെ ആശയം നമ്മുടെ മനസ്സിൽ വരണം. വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു വിഷയമാണ്. മനുഷ്യന് രണ്ട് നിലക്ക് ശത്രുക്കളുണ്ട്. ഒന്ന് മനുഷ്യന്റെ തീരാത്ത ശത്രുതയും പകയുമായിട്ട് നടക്കുന്ന ഇബ്ലീസ്, വേറൊന്ന് മനുഷ്യനോട് ശത്രുത പാലിക്കുന്ന മനുഷ്യരിൽ തന്നെയുള്ള ആളുകൾ. രണ്ട് നിലക്കുണ്ട് മനുഷ്യന് ശത്രുക്കൾ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യന്റെ ശത്രുക്കൾ രണ്ട് നിലക്കാണ്. ഒന്ന് കാണാൻ പറ്റാവുന്ന ശത്രുക്കൾ, മറ്റൊന്ന് കാണാൻ പറ്റാത്ത ശത്രുക്കൾ. കാണാൻ പറ്റാവുന്ന ശത്രുക്കളാണ് മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള മനുഷ്യന് നേരിടേക്കാവുന്ന ശത്രുക്കൾ. ഈ രണ്ട് ശത്രുക്കളോടും എങ്ങനെ നേരിടണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. കാണാൻ പറ്റാവുന്ന മനുഷ്യ ശത്രുക്കളോടും കാണാൻ പറ്റാത്ത പൈശാചികമായ ശത്രുക്കളിൽ നിന്നും എങ്ങനെ രക്ഷ തേടണം എന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്ന് സ്ഥലത്താണ് ഈ രണ്ട് ശത്രുക്കളുടെയും കാര്യം ഒരേ സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നത്. ഒരൊറ്റ ആയത്തുകളിലൂടെ തന്നെ രണ്ട് ശത്രുക്കളെയും ഒരേ നിലക്ക് അല്ലാഹു തആല മൂന്ന് സ്ഥലത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ആ ഓരോ സ്ഥലങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലാഹു അവിടങ്ങളിലൊക്കെ പറയുന്നത് നേർക്കുനേരെ നമുക്ക് കാണാൻ പറ്റാവുന്ന മനുഷ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില നയങ്ങളും വിട്ടുവീഴ്ചയും തന്ത്രങ്ങളും ഒക്കെ പ്രയോഗിക്കാനാണ്. അതായത് നല്ല സ്വഭാവം അങ്ങോട്ട് കാണിച്ചാൽ നിന്റെ ഏത് ശത്രുവിനെയും നിനക്ക് മയക്കിയെടുക്കാനാകും എന്നൊക്കെയുള്ള പ്രതിപാദന രീതിയും ശൈലിയുമാണ് ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. ഒരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു, ഖുദിൽ അഖ്വ വഅ്മുറുബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ വഇമ്മ യംസഖന്നക മിനശ്ശൈത്വാനി നസ്ഖും ഫസ്തഈദ് ബില്ലാഹി ഇന്നഹു സമീഉൻ അലീം. സൂറത്തുൽ അഅ്റാഫ് 199-200 ഈ ആയത്തുകൾ. ഖുദിൽ അഖ്വ, നീ മാപ്പ് സ്വീകരിക്കുക. വിട്ടുവീഴ്ച എന്നുള്ള സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. വഅ്മുറുബിൽ ഉർഫി, നല്ല കാര്യം കൊണ്ട് നീ കൽപ്പിക്കണം. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, ഇവരില്ലാത്ത ആൾക്കാരിൽ നിന്ന് വേഗം പിന്തിരിഞ്ഞു പോരണം. ഇതിപ്പോ നേർക്കുനേരുള്ള ശത്രുക്കളോട് സ്വീകരിക്കേണ്ടുന്ന ഒരു നയാണ്. എന്നാൽ അവിടെ തന്നെ കാണാൻ പറ്റാത്ത ശത്രുവിനോട് സ്വീകരിക്കേണ്ട നയ എന്താ അല്ല പറഞ്ഞത്? അവന് ഈ രൂപത്തിലൊന്നും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യന് കഴിയൂല. ഇബ്ലീസിനെ പരിചയപ്പെടുത്തിയിടത്തൊക്കെ അല്ല പറഞ്ഞ എന്താണ്? അവിടെ തന്ത്രമൊന്നും നടക്കൂല, പടച്ചവനോട് രക്ഷ ചോദിക്കൽ മാത്രമാണ് അതിനുള്ള വഴിയെന്ന്. അവന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളഹാനോട് ശരണം നേടുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു തന്ത്രവും വേറെ ഒരു മയത്തിലോ നയത്തിലോ എന്തെങ്കിലും ഒരു സ്വഭാവം സ്വീകരിച്ചുകൊണ്ടൊന്നും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. അതുവിടെ മനുഷ്യ ശത്രുവിൽ നിന്നുള്ള രക്ഷയുടെ കാര്യം പറഞ്ഞ ഉടനെ പിന്നെ അള്ളാഹു പറയുന്നത് എന്നാൽ ഇത് വേറൊരു രൂപത്തിൽ പൈശാചികമായ വല്ല പ്രശ്നങ്ങളുമാണ് നിന്നെ ബാധിക്കുന്നതെങ്കിൽ ഉടനെ ഈ അള്ളാഹിനോട് രക്ഷ ചോദിക്ക്, കാരണം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അതേപോലെ നേർക്കുനേരെയുള്ള ശത്രുവിനോട് സ്വീകരിക്കേണ്ടെന്ന് വേറൊരു നയം വല്ല പറയാം, ഇത് ചീത്ത കാര്യങ്ങളെ നീ നല്ല കാര്യം കൊണ്ട് പ്രതിരോധിക്കും. നിന്നോടൊരാള് ചീത്ത കാര്യം ചെയ്യാൻ വരുമ്പോ നീ അയാളോട് നല്ല നിലക്ക് പ്രതികരിച്ചാൽ അയാൾ നിന്റെ മിത്രമായിട്ട് മാറും. ഖുർആൻ അത് വ്യക്തമാക്കി. ഇതേറ്റവും വലിയ ക്ഷമള്ള ആൾക്കാരെ കൊണ്ടേ കഴിയുള്ളൂ എന്നല്ല അവിടെ തന്നെ പറഞ്ഞു. ഒരു ശത്രു, അവൻ നിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നിരിക്കട്ടെ, അയാൾ നിന്നോട് സ്വീകരിക്കുന്ന നടപടിക്ക് വിരുദ്ധമായി നന്മ കൊണ്ട് നീ അയാളെ തടയാൻ നിന്നാൽ നിന്റെ ഏറ്റവും വലിയ ശത്രു പോലും നിന്റെ മിത്രമായി തീരും. പക്ഷേ അധിക ആൾക്കാർക്കും അതിന് കഴിയൂല. മഹാഭാഗ്യവാന്മാർക്കും മഹാക്ഷമാശീലർക്കും മാത്രമേ ഇങ്ങനെ ഒരു പ്രതിരോധ നടപടി സ്വീകരിക്കാൻ പറ്റൂ എന്നല്ലാഹു പറയുന്നത്. അവിടെയൊക്കെ അല്ല പറഞ്ഞു. ഇബ്ലീസിനെ പറ്റി പറഞ്ഞപ്പോ അല്ല പറഞ്ഞു ഇതുകൊണ്ടൊന്നും അത് നടക്കൂല. ഇബ്ലീസിന്റെ കാര്യം പറഞ്ഞപ്പോ അല്ല പറഞ്ഞു, വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാതിൽ ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. പിശാചിന്റെ കാര്യം വരുമ്പോൾ നീ എന്ത് ചെയ്യണം? പടച്ചോനെ,
ആഴുവദിക്ക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ഹമസാത്തി ശയാത്തീൻ, ശൈത്താന്മാരുടെ ദുർബോധനങ്ങളിൽ നിന്ന്, ശൈത്താൻ എന്റെ അടുക്കൽ ആജരാകുന്നതിൽ നിന്നും പടച്ചോനെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് ഖുർആൻ ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ശൈത്താനെ നമ്മൾ ശത്രുവായിട്ട് മനുഷ്യന്റെ വർഗവും ആ മനുഷ്യന്റെ വർഗശത്രുവായും ജന്മശത്രുവായും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇന്ന ശൈത്താന ലകും അദുവുൻ ഫത്തഖിദൂഹു അദുവാ ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. ഇന്ന ശൈത്താന ലകും അദുവുൻ, തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവാ, നിങ്ങളവനെ ശത്രുവായി തന്നെ കാണണം. എന്താ കാരണം? ഇന്നമാ യദുഉ ഹിസ്ബഹു, അവൻ അവന്റെ പാർട്ടിക്കാരെ കൊണ്ടുപോകുന്നത് ക്ഷണിക്കുന്നത്, ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, കത്തിയെരിയുന്ന നരകാഗ്നിയിലേക്ക് ചെന്നു ചാടാൻ വേണ്ടിയാണ് അവൻ കൊണ്ടുപോകുന്നത്. അത്ര വലിയ ശത്രു നിങ്ങൾക്ക് ലോകത്താരില്ലല്ലോ, എങ്കിൽ അവനെ നിങ്ങൾ വളരെ കരുതലോടുകൂടെ ഇരിക്കണം എന്ന് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം. അതേത് നല്ല കാര്യത്തിന് വേണ്ടി തുടങ്ങുമ്പോഴും വേണം നമ്മളത് പറയാം. ഖുർആൻ ഓരാൻ തുടങ്ങുമ്പോൾ വരെ ഇത് ചൊല്ലണമെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും ഇബ്ലീസ് തലയിടും. അതുകൊണ്ടാണ് ഏത് സമയത്തും പ്രവാചകൻ പല സമയത്തും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ഇങ്ങനെ തർക്കിക്കണം, തർക്കിച്ച് അങ്ങും ഇങ്ങും ചീത്ത വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ദേഷ്യം പിടിച്ച മനുഷ്യൻ എനിക്കറിയാവുന്ന ഒരു വാക്ക് അദ്ദേഹം ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഏതാണ് ആ വാക്ക് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, മറ്റൊന്നുമല്ല, അഴുതു ബില്ലാഹിമിന ശൈത്താൻ റജീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരുമായിരുന്നു അവർക്കിടയിലുള്ളത്. അത്ര വലിയ നമുക്കെന്താ അഴുതു, നമ്മൾ 10 അഴുതു വലിയൊരു ദേഷ്യം ഒതുങ്ങോ? അതെന്താ, അത് ആശയം മനസ്സിൽ തെട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പിന്നെ പ്രത്യേകമായി നമ്മളോട് നിർദ്ദേശിച്ച പല സന്ദർഭങ്ങളുണ്ട്. കോപം വരുന്ന അവസരത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പൈശാചികമായിട്ടുള്ള ദുസ്വഭാവങ്ങൾ നമ്മെ പിടികൂടുന്ന അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തോന്നുന്നോ അവിടെയൊക്കെ ആത്മാർത്ഥമായിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പഠിച്ചോനെ, പിശാചിന്റെ ശരീരത്തിന് കാത്തുരക്ഷിക്കണേ എന്നിങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൽ നമ്മുടെ മേൽ അനിവാര്യമായ ഒരു കാര്യമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹംസിഹി വനഫഖിഹി വനഫ്സിഹി എന്നൊക്കെ പലപ്പോഴും കൂട്ടി പറയാറുണ്ട്. നാം പഠിച്ചോനെ, ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്ന്, അവന്റെ വസ്വാസുകളിൽ നിന്ന്, അവന്റെ കുത്തിത്തിരിപ്പുകളിൽ നിന്ന്, അവന്റെ ഫസാദുകളിൽ നിന്നൊക്കെ എന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ ഈ അർത്ഥം വരുന്ന അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നെങ്കിലും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പാരായണം ആരംഭിക്കുക. ഇത് നമ്മൾ നിസ്കാരത്തിൽ ഉറക്കെ പറയൽ ചിന്തത്തില്ല, പതുക്കെയാണ് അഴുതു ചൊല്ലേണ്ടത്.